അപ്പോൾ അതായത് ഇതുപോലെയുള്ള സിസ്റ്റം എല്ലാവരും വാഹനങ്ങളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു സ്ക്രീൻ തന്നെയാണ് കേട്ടത്. 10.1 സ്ക്രീൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇതേ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ വേഗണറിലേക്ക് 10-inch സ്ക്രീൻ ഫിറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത്. നല്ലൊരു അടിപൊളി ലുക്ക് തന്നെയാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാട്ടകസാർ. കാട്ടകസാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ അപ്ഡേഷനായിട്ടാണ് കേട്ടോ. കാറുകളിലേക്ക് ഫിറ്റ് ചെയ്യുന്ന പുതിയൊരു നല്ലൊരു 10.1-inch സ്ക്രീൻ നമ്മുടെ വാഹനങ്ങളിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ഒരു അപ്ഡേഷനാണ്, പലരും കണ്ടിട്ടുണ്ടാവും, മുമ്പ് ഫിറ്റ് ചെയ്തവരും ഉണ്ടാവും. ഈ ഒരു ഐറ്റമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. വർക്കിംഗ് കാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് നല്ല വർക്കിംഗ് ആണ്. കാഴ്ചയ്ക്കാണ് ഏറ്റവും ഭംഗി. ഒരുവിധം ടെസ്ല മോഡലിനേക്കാളും നല്ല ഭംഗി കൊടുക്കുന്ന ഒരു ഐറ്റം തന്നെയാണിത്. ഏത് വാഹനങ്ങളിലേക്കും നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പാനലും കാര്യങ്ങളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള സ്റ്റീരിയോ ഫിറ്റ് ചെയ്യാൻ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീരിയോ ആണ്. കൂടാതെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4G SIM നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. പിന്നെ സൗണ്ട് ഔട്ട്പുട്ട് മറ്റുള്ള ആൻഡ്രോയിഡുകളെ അപേക്ഷിച്ച് നല്ല ഹൈ പവർ സൗണ്ട് ഔട്ട്പുട്ടാണ്. കൂടാതെ നമ്മൾ 9-inch ആൻഡ്രോയിഡിന് കൊടുക്കുന്ന പോലെ തന്നെ ഇതിനും റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സിസ്റ്റം നമ്മളൊരു വേഗണറിൽ ഫിറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ അടുത്ത് ഇതേ പുതിയത് വന്നിരിക്കുന്ന ഈ സിസ്റ്റം, ഇതിൻ്റെ ക്വാളിറ്റി, ഒരു സൗണ്ട് ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇന്നത് സാധാരണ നമ്മൾ ആൻഡ്രോയിഡ് ഫിറ്റ് ചെയ്യാറുള്ള ഒരു പാനൽ തന്നെയാണ് കേട്ടോ അത്. സാധാരണ 9-inch സ്ക്രീൻ നമ്മൾ വേഗണറിലോ സ്വിഫ്റ്റിലോ ഒക്കെ ഫിറ്റ് ചെയ്യുന്ന സാധാ ഒരു ഫ്രെയിം തന്നെയാണ്. ആ ഫ്രെയിമിലേക്ക് നമ്മൾ ഇന്നത് ഈ പുതിയത് വന്ന 10.1-inch സ്ക്രീൻ നമ്മളിതേ ഇതുപോലെ നമ്മൾ ഫിറ്റ് ചെയ്യും. ഇതിനൊരു 4 screws ഇതിൻ്റെ ബാക്കിൽ വരുന്നത്. ഈ 4 screws നമ്മൾ പാക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഒരു വേഗണറിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ ഇനിയുള്ള വാഹനങ്ങളിലേക്കൊക്കെ 10.1 സ്ക്രീൻ ആവശ്യമുള്ളവർക്ക് നമുക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്തെടുക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗിയാണ്. ഒരു കൂടിയ മോഡല് വാഹനങ്ങളിലൊക്കെ ഒരു പക്ഷേ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പുതിയത് വരുന്ന ക്രെറ്റയിൽ ഈ മോഡൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കിയ സെൽട്ടോസിൽ അങ്ങനെയുള്ള ഒരുവിധം വണ്ടികളിലൊക്കെ ഈ മോഡൽ ലാൻഡ്സ്കേപ്പിംഗ് മോഡൽ ഒരു സ്ക്രീൻ നിങ്ങൾ കണ്ട് അതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ പാനലിലെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതേ ഒരു വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതായത് ഇതാണ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഫിറ്റിങ്സ് കാര്യങ്ങൾ വരുന്നത്. കാഴ്ചയ്ക്ക് നല്ലൊരു വെറൈറ്റി ലുക്ക് തന്നെയാണ് കേട്ടോ. നമ്മുടെ മുമ്പുള്ള ഒരു 9-inch സ്ക്രീൻ ഫിറ്റ് ചെയ്യുന്നതും ഇതും തമ്മിൽ ഭയങ്കര ഒരു മാറ്റമുണ്ട്. അത് നമുക്കിതിനെ അതിൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ, വീഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു വിഷയം വരുന്നത്. വേഗണറായതുകൊണ്ട് നമുക്കിതിൻ്റെ AC വിൻഡോയ്ക്ക് യാതൊരുവിധ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെയാണ് ഇതിൻ്റെ സ്ക്രീൻ ഓണായി വരുന്നത്. പിന്നെ നമുക്കിത് ഹോം പേജ് എടുക്കുമ്പോൾ ഇതിങ്ങനെ വരും. ഇതുപോലെ തന്നെ സാധാ ഇതിനൊരു 360-degree ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. നമുക്ക് ക്യാമറകൾ മാത്രം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ 360-degree നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓൾറെഡി ഇൻബിൽറ്റ് സോഫ്റ്റ്വെയർ ആണ്, 360-degree സോഫ്റ്റ്വെയർ നമുക്ക് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് 2GB 32 ഇൻറ്റേർണൽ മെമ്മറി ഉള്ള ഒരു പ്രോസസ്സിങ് യൂണിറ്റ് ആണ്. കൂടാതെ 10.1 സ്ക്രീനാണ്. കൂടാതെ ലാൻഡ്സ്കേപ്പിംഗ് മോഡലാണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ വരുന്നത്. കാഴ്ചയ്ക്ക് ഒരു വെറൈറ്റി ലുക്ക് തന്നെയാണ്. അപ്പോൾ കൂടുതൽ പുതുമകൾ ആഗ്രഹിക്കുന്നവരുണ്ടാവും. സ്വന്തം വാഹനത്തിലേക്ക് പുതിയ പുതിയ വന്നിരിക്കുന്ന അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്കിത് 1 year റീപ്ലേസ്മെൻറ്റ് വാറണ്ടി നമുക്കിതിന് കൊടുക്കാൻ പറ്റും. കൂടാതെ നമുക്കിതിലേക്കൊരു 4G SIM നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും. മുമ്പുള്ള വന്നിരുന്ന സ്ക്രീനൊക്കെ നമ്മളിവിടെ ഫിറ്റ് ചെയ്തായിരുന്നതിൽ സിം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു സിം ഉപയോഗിക്കുന്ന സ്റ്റീരിയോ വന്നിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി ഈ 9-inch ഈ സിം ഉപയോഗിക്കുന്ന സ്റ്റീരിയോ വന്ന് തുടങ്ങിയിട്ട് നമ്മളതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു പുതിയ മോഡലിൽ നമുക്ക് 4G SIM നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കൂടാതെ നമുക്കിതിന് റിവേഴ്സ് ക്യാമറയും കൂടി നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെയാണ് HD ക്യാമറ കാര്യങ്ങളൊക്കെ നമുക്കിതിലേക്ക് സപ്പോർട്ട് ചെയ്യും. കാഴ്ചയ്ക്ക് ഒരു നല്ല ഭംഗിയുള്ളൊരു ഐറ്റം തന്നെയാണ്. കാഴ്ചയ്ക്ക് നല്ലൊരു കിഡ്ലൻ ലുക്ക് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കിതിൽ വീഡിയോ കാണുമ്പോഴും നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് നമുക്കിതിൻ്റെ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഞാനിതിലൊരു വീഡിയോ ഉള്ളത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നമുക്ക് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് നമുക്കത് ഫുള്ളായിട്ട് പ്ലേ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ നിർവാഹമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മളിത് കാണിക്കാത്തത്. നല്ല ക്ലാരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നല്ല സൗണ്ട് ഔട്ട്പുട്ടും കിട്ടുന്ന ഒരു സ്റ്റീരിയോ ആണ്.
അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ പുതിയ സിസ്റ്റങ്ങൾ അപ്ഡേഷൻ വരുമ്പോൾ അറിയാനും നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റ ബൈ ബൈ.